الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا فاغفر لنا إنك على كل شيء قدير സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും പരമാവധി പാലിക്കുവാൻ പുലർത്തുവാൻ മുറുകെ പിടിക്കുവാൻ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു ഉപദേശിക്കുന്നു വസിയത്ത് ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അറ്റമില്ലാത്ത അളവില്ലാത്ത കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും അവനിൽ തഖ്വയുള്ള അടിമകളായി ജീവിച്ച് മരിച്ചു പോകാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലേക്ക് ജുമഅക്ക് ഖുതുബ നിർവഹിക്കാൻ മിമ്പറിലേക്ക് കയറുകയാണ് പരിശുദ്ധ റമളാനിന്റെ പകുതിയിൽ കഴിഞ്ഞുപോയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പള്ളിയിൽ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതുപോലെ ഒരു റമളാനിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കാൻ നമ്മുടെ നേതാവ് മദീന പള്ളിയിലേക്ക് കയറുകയാണ് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ കേട്ട പരിചയമുള്ള ഹദീസും ചരിത്രവുമാണ് ഓരോ സ്റ്റെപ്പിലും കയറി ഏതാനും സെക്കൻഡ് സമയം അവിടെ നിന്ന് പള്ളിയിലെ സ്ത്രീ പുരുഷന്മാരെല്ലാം കേൾക്കുമാറ് ആമീൻ എന്ന് പറഞ്ഞു പ്രാർത്ഥന അവർ കേട്ടിട്ടില്ല പ്രാർത്ഥിച്ച ആളെ അവർ കണ്ടിട്ടില്ല പക്ഷേ ആ പ്രാർത്ഥനക്ക് പ്രത്യുത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലും മൂന്നാമത്തെ സ്റ്റെപ്പിലും ഇതേ സംഗതി ആവർത്തിച്ചു മദീന പള്ളിയുടെ ചരിത്രത്തിൽ രണ്ട് പ്രാവശ്യമാണ് ജുമഅക്ക് ശേഷം ആളുകൾ പിരിഞ്ഞു പോവാതെ അവിടെ തന്നെ ഇരുന്നത് അതിലൊരു സന്ദർഭം ഈ സന്ദർഭമാണ് മറ്റൊരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ എന്താണെന്നും ഖബറിലെ ശിക്ഷ എന്താണെന്നും വിശദീകരിച്ച ഖുതുബ നടത്തിയ ആ വെള്ളിയാഴ്ചയും ഓഡിയൻസ് ഒരാൾ പോലും എഴുന്നേറ്റ് പോവാതെ ഒരുപാട് സമയം പള്ളിയിൽ നിന്ന് കരഞ്ഞ സന്ദർഭം ചരിത്രത്തിൽ കാണാം ഇന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം ഖുതുബ കഴിഞ്ഞ ഉടനെ ജനങ്ങൾ ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു സ്വാഭാവികമാണ് പ്രാർത്ഥിച്ചതവർ കേട്ടിട്ടില്ല പ്രാർത്ഥിച്ച ആളെ കണ്ടിട്ടില്ല എന്നാൽ ഒരു വെള്ളിയാഴ്ച പോലും നടത്താത്ത ഒരു ആമീൻ പറച്ചിൽ എന്താണ് ആരാ പ്രാർത്ഥിച്ചത് എന്താണ് വിഷയം
അതിലൊന്ന് നമ്മുടെ ഈ റമളാനുമായി ബന്ധപ്പെട്ട മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു, ഞാൻ മിമ്പറിലെ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലു വെച്ചപ്പോ മുഖറബായ മലക്ക് ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സഹോദരങ്ങളെ, ഈ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലെ ഇങ്ങനെ പോവുകയായിരുന്ന ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഏതായാലും വെള്ളിയാഴ്ച അല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൾക്ക് കാണലുണ്ടല്ലോ, നന്ന് ജുമാക്ക് പടക്കൂടാ എന്ന് കരുതി കയറിയതല്ല അള്ളാഹ് പറഞ്ഞയച്ചത്. അടുത്ത് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം, ഏഴാൻ ആകാശത്തെ മുകളിൽ നിന്ന് അള്ളാഹു പറഞ്ഞയച്ചതാണ്. എന്നിട്ട് ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നടത്തി. ഈ പ്രാർത്ഥിച്ച വിഷയം ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുത്തതാണോ? അല്ല, അള്ളാഹ് പറഞ്ഞു കൊടുത്തതാണ്. ആ പ്രാർത്ഥനാ വാചകം പോലും അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ്. അതെന്റെ ഗൗരവതാണ്. എന്താ പ്രാർത്ഥന? ഒരാൾക്ക് റമളാനിൽ ജീവിച്ചിരിക്കാനുള്ള അവസരം കിട്ടി, നോമ്പനുഷ്ഠിക്കാനുള്ള സാഹചര്യമുണ്ടായി. ആ റമളാൻ വിട പറഞ്ഞു പോകുന്നതിന്റെ മുമ്പ് അവന്റെ പാസ്റ്റൻസിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ അവൻ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി അവനായി സമ്പാദിച്ചിട്ടുള്ള മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആവാൻ ഏതെങ്കിലും ഒരു മുസ്ലിമിന് സാധിച്ചില്ലെങ്കിൽ ആ പദപ്രയോഗം എന്റെ ഇങ്ങളി മനസ്സിലുണ്ടാവണം കേട്ടോ. അബ്അദഹുല്ലാ എന്ന് പറഞ്ഞാൽ ഇനി അവൻ നന്നാവണ്ടാന്ന. ആരാ തീരുമാനിച്ചത്? പ്രാർത്ഥിച്ച ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണോ? ആമീൻ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അതല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണോ? ഈ റമളാനെ ഒരുക്കി പറഞ്ഞയച്ച സൃഷ്ടാവാണ് ഉദ്ദേശിക്കുന്നത്. ഈ റമളാൻ ഉപയോഗപ്പെടുത്താത്തവൻ ഇനി രക്ഷപ്പെടണ്ട. ഞാൻ ചോദിക്കട്ടെ, 15 നോമ്പ് കഴിഞ്ഞു പോയല്ലോ, നമ്മൾ ഈ പ്രാർത്ഥനന്റെ ഉള്ളിലാണോ പുറത്താണോ? റമളാൻ കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചുവോ എന്ന് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അവൻ സ്വർഗത്തിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, വിജയത്തിൽ നിന്ന്, വിജയവഴിയിൽ നിന്ന് ബഹുദൂരം അകന്നു പോകട്ടെ എന്നാണ്. ഇനി ഒരിക്കലും അവനക്കിതിലേക്ക് അടുക്കാൻ കഴിയരുത് എന്ന് പ്രാർത്ഥിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചെങ്കിൽ ആ ദിവസത്തിലെ 15 ദിവസമാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഒന്ന്, ഞാനൊരു വാഹനവുമായി ഒട്ടാണ് ഇവിടെ വന്നത് നിൽക്കുക. തിരിച്ചു പോകുമ്പോ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്തുനിന്ന് എന്റെ വണ്ടി ഒരാളെ തട്ടി. എനിക്ക് പരിചയമില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോകേണ്ടി വന്നു. പരിചയമില്ലാത്ത എസ്ഐന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നു, ഞാൻ എന്ത് പറയണമെന്നറിയില്ല. ഒരാൾക്കും എന്നെ പരിചയമല്ല, എനിക്കൊരാളെയും പരിചയമല്ല. അങ്ങനെ പോലീസുകാരൻ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ ആ സ്റ്റേഷനിലേക്ക് ഒരാൾ കയറി വന്നു. എന്നിട്ട് എസ്ഐയോട് പറഞ്ഞു, സാർ ഇത് എന്റെ ആളാണ്, ഇദ്ദേഹത്തിന്റെ വിഷയം ഞാൻ കൈകാര്യം ചെയ്തോളാം, അദ്ദേഹം എന്റെ പരിചയക്കാരനാണ്, കുഴപ്പക്കാരനല്ല, അതുകൊണ്ട് സാറ് ഇവനെ വിടണം, ആ കാര്യം ഞാൻ ചെയ്തോളാം. അപ്പൊ എസ്ഐ പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിടുക, എനിക്കെന്തൊരു സന്തോഷം ഉണ്ടാവും, എനിക്കെന്തൊരു സമാധാനം ഉണ്ടാവും. എങ്കിൽ നാളെ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുമ്പോ ഉടുതുണിയില്ലാതെ നഗ്നപാദനായി ചേലാക്രമം ചെയ്യപ്പെടാത്ത രൂപത്തിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നിൽത്തത്തിന്റെ ഗൗരവം, നമ്മുടെ നേതാവ് പറഞ്ഞ പദപ്രയോഗം, മാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ കാൽപ്പാടം അനക്കാൻ കഴിയൂല എന്നാണ്. ആരുടെ മുമ്പിൽ? സൃഷ്ടാവിന്റെ മുമ്പിൽ. അപ്പോഴാണ് നോമ്പ് കയറി വരുന്നത്, അപ്പോഴാണ് ഖുർആൻ കയറി വരുന്നത്. നോമ്പ് പറയും, അള്ളാഹുവേ ഇയാളെ പറ്റി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെ ഏതൊക്കെ വിധം സ്വീകരിക്കണമോ, എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണമോ, അങ്ങനെയെല്ലാം അനുഷ്ഠിച്ച സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഇയാൾ. ഇയാളുടെ രാത്രി ഉറക്കം ഞാൻ കാരണം ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പകലിൽ എനിക്ക് വേണ്ടി എന്റെ പേരിൽ എന്റെ കാരണം കൊണ്ട് ഭക്ഷണ പാനീയവും ഭാര്യ സംസ്കർഗവും ഇദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണം. അള്ളാഹ്ക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ കഴിയൂല. എന്തൊരു സന്തോഷം ഉണ്ടാവും. എങ്കിൽ കഴിഞ്ഞ 15 നോമ്പ്, ഇനി ഒരുപക്ഷെ ബാക്കി നോമ്പ് നമുക്ക് അള്ളാഹു വിധിച്ചില്ലെങ്കിൽ പോലും നാളെ പരലോകത്ത് വിചാരണക്കിടയിൽ കയറി വന്ന് നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുന്ന രൂപത്തിലാണോ കഴിഞ്ഞുപോയത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
ഈ മാസത്തിന്റെ ഒരു പേര് ഷഹറു തൗബ എന്നാണ്, മറ്റൊരു പേര് ഷഹറുൽ ഖുർആൻ എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോവുക എന്നാണ്. ഇവിടുന്ന് എവിടെയാണോ എത്തിയത് അവിടുന്ന് അതിന്റെ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്ന ഒരാൾ വഴി തെറ്റി എന്ന് മനസ്സിലായപ്പോ വണ്ടി നിറങ്ങി തിരിച്ച് ശരിയായ വഴിയിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ പേരാണ് തൗബ. എനിക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഖുതുബ കഴിഞ്ഞിട്ട് കോഴിക്കോടേക്കാ പോണ്ടത്. ഞാൻ തൃശ്ശൂരേക്കുള്ള വണ്ടി കയറി, നോമ്പുകാരനാണ്, ഉറങ്ങിപ്പോയി. കുന്നംകുളത്തെത്തി, കണ്ടക്ടർ തച്ചു വിളിച്ചു, എങ്ങോട്ടാ? കോഴിക്കോട്. ഏത് കോഴിക്കോട്? നിങ്ങൾ ഏത് ബസ്സിലാ കയറിയത്? ആകെ പ്രയാസായി. ഉടനെ കുന്നംകുളത്തിറങ്ങി. കുന്നംകുളത്തിറങ്ങി പൈസ പോയി, സമയം പോയി, അഭിമാനം പോയി. അതെല്ലാം സഹിച്ച് വീണ്ടും കോഴിക്കോട്ടേക്ക് ബസ് കയറിയതിന്റെ പേരാ തൗബ. പാസ്റ്റ് ടെൻസിൽ ചെയ്തു പോയ, കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ശരിയിലേക്ക് എത്ര തിരിച്ചു നടക്കാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് സലാം വീട്ടിയാൽ ആദ്യം പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്. കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം പറയുന്നത് ഗുഫ്റാനക്. ഒരു സദസ്സിൽ പങ്കെടുത്താൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്. സൂറത്തുൻ നസ്ർ എഴുതിയതിന് ശേഷം മരണം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തുൻ നസ്റിൽ കൊണ്ടുവരാൻ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ മൂന്നാമത്തത് വസ്തഗ്ഫിർഹു, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നാണ്. വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നൂറിലധികം തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കുകയില്ല. പിന്നെ എന്തിന്? ഇന്നീ ലാസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത്ത മറ. ഞാൻ നൂറിലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തി എന്നെന്തിനാ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്? നമ്മളെ പഠിപ്പിക്കാനാ. നമ്മൾ പാപത്തിൽ മുങ്ങി താഴുകയാണ്. കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും ചെലവഴിക്കുന്നതും സമ്പാദിക്കുന്നതും എല്ലാം പാപ എങ്കിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് മൂടാൻ കഴിയണം. സഹോദരങ്ങൾ, ഞാൻ അതിന്റെ പ്രാധാന്യത്തിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയങ്ങൾ അറിയാം. തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു വെച്ച ഒരു ഓഫറുണ്ട്. ആ ഓഫർ ഈ 15 ദിവസം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ? എന്താ പശ്ചാത്തപിക്കുന്ന അതിന്റെ പ്രാധാന്യം എന്താ അറിയോ? ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രപഞ്ചത്തിന്റെ കാലാവസ്ഥ, ഈ പ്രപഞ്ചത്തിന്റെ സമൃദ്ധി, കൃഷി, ഭക്ഷണം, ഇതെല്ലാം ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടതാ. മനുഷ്യന്റെ ധാർമ്മിക ജീവിതവുമായി പ്രപഞ്ചത്തിന് ബന്ധമുണ്ട് എന്നർത്ഥം. സൂറത്ത് നൂഹ് എടുക്കുക. അദ്ദേഹം ജനങ്ങളോട് പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു എല്ലാം എന്തും എത്രയും പൊറുക്കുന്നവനാണ്. എന്നിട്ടോ യുർസിലി സമാ അലൈക്കും മിദ്റാറ, മഴയും തൗബയും തമ്മിൽ ബന്ധം കണ്ടോ? യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മഴ വർഷിക്കും, കൃഷിയുണ്ടാവും, സന്താനങ്ങളിൽ സൗഭാഗ്യവും അനുഗ്രഹവും ചൊരിയും. എന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ. എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത്? മനുഷ്യന്റെ പാപങ്ങൾ ഈ പ്രപഞ്ചത്തിലെ കാലാവസ്ഥയെ പോലും സ്വാധീനിക്കും. എന്നാ പിന്നെ ചൂട് കൂടിയതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എ സി വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാന്ന് പറയേണ്ടതില്ലല്ലോ. എ സി വെച്ച പരിഹാരമാവോ? ഇല്ല. ഇസ്തിഗ്ഫാർ ചെയ്യണം. അവർക്ക് അള്ളാഹു വെച്ച ഒരു ഓഫർ ഉണ്ട് സഹോദരന്മാരെ. അതാണ് എനിക്ക് പറയാനുള്ളത്. തൗബനെ പറ്റിയൊക്കെ നമ്മൾ ആരും കേൾക്കാത്തവരല്ല. സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം, ഖുർആന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ. അതിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ, പരമകാരുണികൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ അടയാളങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, ഇല്ലാ മൻ താബ വ ആമന وعمل عملا صالحا فاولئك يبدل الله سيئاتهم حسنات. അല്ലാതെ ഇങ്ങനെ ഒരു ഓഫർ ലോകത്തൊരു ശക്തിക്കും നൽകാൻ സാധ്യമല്ല. എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. സഹോദരങ്ങളെ, ഞാനൊരു പെണ്ണിനെ വ്യഭിചരിച്ചു പോയൊരു ദുർബല നിമിഷത്തിൽ,
അപ്പൊ എനിക്ക് തെറ്റായി തോന്നിയില്ല. കുറച്ചു കാലം കഴിഞ്ഞു എന്റെ മനസ്സിൽ പശ്ചാത്താപുണ്ടായി. ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പടച്ചോടെ സംഭവിച്ചു പോയി മാപ്പ് നൽകണം എന്ന് ഞാൻ മനസ്സ് പൊട്ടി പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നൽകുന്ന ഓഫർ എന്താണെന്നറിയോ? ഫഉലാഇക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്. ഞാൻ ചെയ്ത തെറ്റ് പൊറുത്തു തരും എന്നതല്ല, മറിച്ച് ആ തെറ്റ് പൊറുക്കുമെന്ന് മാത്രമല്ല, ആ തെറ്റിന്റെ സ്ഥാനത്ത് ഞാൻ ഒരു നന്മ ചെയ്തു എന്നുള്ള ആ തെറ്റിനെ അള്ളാഹു നന്മയായി പരിവർത്തിപ്പിക്കും. ഞാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകൾ ഓരോന്നോരോന്നെടുത്തു പറഞ്ഞ് നന്മയാക്കി പരിവർത്തിപ്പിക്കാൻ ഈ കഴിഞ്ഞ 15 ദിവസം നമുക്ക് സാധിച്ചോ? ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന്റെ ഉള്ളിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഴയെ തേടുന്ന നിസ്കാരല്ലേ? ഒരുപാട് പാഠം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കണില്ലേ? ഇമാം ഷാഫി റഹിമഹുല്ലാ അതിന് വെച്ച നിബന്ധന എന്താ? 1-3 ദിവസം നോമ്പ് നോൽക്കണം മഴ പെയ്യാനേ. ആ 3 ദിവസം ആ നാട്ടിലെ മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് തൗബ ചെയ്യണം. മൈതാനത്തേക്ക് വരുമ്പോ മൂപ്പര് മാത്രം വന്നാ പോരെ, കാലികളും ആടും പയ്യും പോത്തും ഒക്കെ വരണം. ഈ 3 ദിവസം പരമാവധി സദക്ക കൊടുക്കണം. എന്നിട്ട് മൈതാനത്ത് വെച്ച് അള്ളാഹുവിനോട് ദ്വാരക്കണം. എന്തായി കേൾക്കുന്നത്? കാലാവസ്ഥയും തൗബയും തമ്മിലുള്ള ബന്ധം, കാലാവസ്ഥയും പാപവും തമ്മിലുള്ള ബന്ധം. അത് ദുനിയാവിൽ മാത്രം, പരലോകത്തോ അവനവന്റെ തെറ്റുകൾ അള്ളാഹു നന്മയായി പരിവർത്തിപ്പിക്കും. മനസ്സ് പൊട്ടി അവനവൻ ചെയ്ത മുഴുവൻ തോന്നിവാസങ്ങളും പറയേണ്ടത് അത്താഴം കഴിച്ച് സുബീബാൻ കൊടുക്കുന്നതിനിടയിലാണ്. അത്താഴം കഴിച്ച് 15 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കിടക്കും, പെണ്ണുങ്ങളോട് പറയുന്നു സുബിയാൻ കൊടുക്കുമ്പോൾ വിളിക്കേണ്ടിട്ടോ, ഇത് ഉറങ്ങാനുള്ള സമയ. അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് വരാൻ എല്ലാ ദിവസവും ഉണ്ട്, പ്രത്യേകിച്ച് റമദാനിൽ. ഒന്നാൻ ആകാശത്തിറങ്ങി അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാൻ, ഹൽ മിൻ സായിലിൻ, നിങ്ങക്ക് എന്താ ചോദിക്കാനുള്ള ചോദിച്ചോളൂ. സഹോദരന്മാരെ, എന്തൊക്കെ പ്രയാസിക്കും നിങ്ങൾക്കുണ്ട്? സാമ്പത്തികല്ലേ, ശാരീരികല്ലേ, കുടുംബപരമായ ബുദ്ധിമുട്ടില്ലേ, സന്താനങ്ങളിലില്ലേ, ബന്ധങ്ങളിലില്ലേ, അകത്തും പുറത്തുമില്ലേ? ഇത് പടച്ചോനോട് പറഞ്ഞ് പരിഹരിക്കാൻ ഈ 15 ദിവസം സാധിച്ചോ? റമദാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നൊരു മുസ്ലിം പറയാൻ പാടില്ല. കാരണം അവന്റെ പ്രശ്നം തീർക്കേണ്ടത് റമദാനല്ല, എപ്പോ? അത്താഴം കഴിച്ച് സുബീബാൻ കൊടുക്കുന്നതിനിടയിൽ. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം തേടണില്ലേ? ചോദിച്ചോളി തരാ, ചോദിച്ചോളൂ തരാം, ചോദിച്ചോ വാങ്ങിയോ, പരിശോധിക്കേണ്ടതാണ്. എപ്പോഴാ നരകമോചനം? ലക്ഷക്കണക്കിന് നരകത്തിന് ബന്ധപ്പെട്ട ആളുകളെ യാതൊരു പരിഗണനയും കൂടാതെ ഹോൾസെയിലായി സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത് നോമ്പ് തുറക്കുമ്പോളാ. നിങ്ങൾ എവിടെങ്കിലും കണ്ടണോ നോമ്പ് തുറക്കുമ്പോ ദ്വാരക്കണ ഒരു മനുഷ്യനെ? ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചേണ്ട, കാണാൻ പുതിയായിട്ടാണ്. ഇഫ്താർ ക്യാമ്പ് ഉണ്ടാവൂലേ, ഇഫ്താർ ക്ലാസ് കഴിഞ്ഞ് 6 മണിയാകുമ്പോ ക്ലാസ് ചെയ്യുന്നോ, പിന്നത്തെ പരിപാടി പിന്നെ അത് വിരിച്ചിട്ട് ഒരു സമൂസിയോ വത്തക്കി എടുത്തേച്ച് അയിമക്ക് നോക്കി അങ്ങനെ 1.5 മണിക്കൂർ. എന്താ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? പടച്ചോനോട് പ്രാർത്ഥിക്കണം. പടച്ചനെ, കോടാനക്കോടി മനുഷ്യരെ, നീ നരകത്തിന് മോചിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. വജഅലനീ മിൻ വറസത്തി ജന്നത്തിൽ നഈം, സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന കോടാനക്കോടി മനുഷ്യരിൽ ഇബ്രാഹിമിനെ ഒരു മെമ്പറായി നീ ചേർക്കണമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നോമ്പറക്കുന്ന സമയം പ്രാർത്ഥിക്കാനുള്ളതാ. ഇത് വാങ്ങിയോ? 15 ദിവസമായല്ലോ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് പോയില്ലേ? ആ കൂട്ടത്തിൽ ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളുണ്ടോ? പരിശോധിക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഷഹ്റുൽ ഖുർആൻ, ഖുർആന്റെ മാസം, എന്ത് ബന്ധ സഹോദരന്മാരെ? ഖുർആൻ, ഖുർആൻ എടുക്കുക ഉറങ്ങുക, ഖുർആൻ എടുക്കുക ഉറങ്ങുക, അനസ്തേഷ്യ കൊടുത്ത മാതിരിയാണ്. ഒരു മേശപ്പുറത്തൊരു ഖുർആനും വെച്ചു, ഒരു മൊബൈലും വെച്ചു. ഞാൻ ഇന്നലെ പെണ്ണുങ്ങളെ ക്ലാസ്സിൽ പെണ്ണുങ്ങളോട് ചോദിച്ചു, നിങ്ങളെ മക്കളെ ഏതാ എടുക്കുക എന്ന്. എല്ലാവരും കൂടി ഭയങ്കര ഒച്ച, കുട്ടികൾ മൊബൈൽ തന്നെ, നിങ്ങളോ മിണ്ടില്ല. ഓലും എടുക്കരുത് തന്നെ, ഓലും എടുക്കരുത് തന്നെ, പിന്നെ മിണ്ടാൻ തൈലല്ല. മക്കളെ കുറ്റം പറയാൻ എളുപ്പമാണല്ലോ. എന്തേ മൊബൈലിന്റെ ആ മൊബൈൽ എടുക്കുമ്പോഴുള്ള ആസ്വാദനം പരിശുദ്ധ ഖുർആന് കിട്ടാത്തത്? എന്തേ കിട്ടാത്തത്? ഖുർആനോട് 7 കടപ്പാടുകളുണ്ട്. ആ 7 കടപ്പാട് തീർക്കാത്തൊരു മനുഷ്യന്
ഖബറിൽ വെച്ച് ഇമാമുക്ക, നിന്റെ ഇമാം ഏതാണെന്ന് ചോദിച്ചാൽ അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ സാധ്യമല്ല. ഒന്ന് കേൾക്കണം, ഇസ്തിമാൾ കേൾക്കാൻ സമയം കണ്ടത്ര. ഖുർആൻ ആദ്യമായി റസൂലുള്ള കേൾക്കുക ചെയ്തത്. കേക്കലുണ്ട് നമ്മൾ. രണ്ട്, ഓതണം. ആര്? സ്വയം. മൂന്നാമത്തെ എന്താണോ? മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഇതിന് തെറ്റ് തിരുത്തണം. കിബ്രമ്മയ്ക്കോ അബ്ദുല്ലാഹിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യുബിന് കഅബ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തത് അറബി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ ഓതേണ്ടത് എങ്ങനെ പഠിപ്പിക്കാൻ. അവര് പള്ളിക്ക് വരുമ്പോഴത്തിന് ഈച്ച പൊതിനമായി പൊതിയ ഞങ്ങൾ ഓതിനെ കേക്കി ഞങ്ങൾ എന്തിനധികം. അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ആവശ്യപ്പെടുന്നു, ഇബ്നു മസ്ഊദ് ഖുർആൻ ഓത് ഞാൻ കേൾക്കട്ടെ. അതിലും വലിയ ആളുകൾ ആരാ ദുനിയാലുണ്ട്? അല്ലാൻ റസൂലിനേക്കാളും വലിയ ആളുകൾ ആരാ സഹോദരന്മാരുള്ളത്? അദ്ദേഹം മറ്റുള്ള ആള് ഓതിന് കേൾക്കാൻ ഇരുന്നു കൊടുത്തില്ലേ? കേൾക്കണം, ഓതണം, കേൾപ്പിക്കണം, അർത്ഥം പഠിക്കണം. ഒരായത്തിന് അർത്ഥം പഠിച്ചു. ഒരു സൂറത്തിന്റെ അർത്ഥം എത്ര ദിവസം കഴിഞ്ഞു പോയി? ഒരായത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചോ സഹോദര? നിങ്ങൾ എന്തേ ഖുർആന്റെ ആയത്തിനെ പറ്റി ആഴത്തിൽ ചിന്തിക്കാത്തത്? ചിന്തിച്ചവർക്കെല്ലാം ഖുർആൻ വെളിച്ചം കാണിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇമാമിങ്ങൾ ഏതെല്ലാം ആയത്തിലൂടെ കൊണ്ടുപോയി സഹോദരങ്ങളെ? ഒരായത്തെങ്കിലും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കണ്ണിന്നൊരു തുള്ളി കണ്ണിനീര് വന്നോ? വന്നോ? പരിശോധിക്ക്. ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചോ? ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അള്ളാഹ്ക്ക് നിങ്ങൾ കൊടുക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പുണ്യം കരസ്ഥമാക്കി വരാവുകയില്ല. ഈ ആയത്ത് അബൂ തൽഹ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്താ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ബൈറുഹ എന്ന ഏറ്റവും സമൃദ്ധമായ തോട്ടം വഖഫ് ചെയ്തത് ഈ ആയത്ത് കേട്ടപ്പോഴാണെങ്കിൽ, ഈ ആയത്ത് കേട്ടിട്ട് നയാ പൈസ കൊടുക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? പരിശോധിച്ചോക്ക്. കേട്ടു എന്താ, ഏറ്റവും നല്ല കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? ഉടനെ തന്റെ എട്ട് പെൺമക്കളും ഭാര്യയും താമസിക്കുന്ന തന്റെ ആകെയുള്ള വരുമാനമായ തോട്ടം അള്ളാഹ്ക്ക് കടം കൊടുത്ത അബുദർദാന്റെ മനസ്സിനെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരായത്ത് സഹോദരങ്ങളെ എന്റെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചോ? ഇല്ലല്ലോ. നമ്മളെ സ്വാധീനിച്ച എന്താ? ഉറക്കം. വേറൊരു സ്വാധീനമില്ല. നോക്കിങ്ങള്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി ഇറങ്ങിങ്ങനെ നടക്കുക. അതിനാ ഖുർആൻ സഹോദരന്മാരെ, ഖുർആനെ പറ്റി ചിന്തിക്കണം. ഓരോ ആയത്തിനെ പറ്റി നിങ്ങളോട് സംസാരിക്കത്, നിങ്ങളോട് സംസാരിക്കും, വ്യക്തിപരമായി സംസ്കരിച്ചെടുക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി പ്രജകളുടെ ക്ഷേമം അറിയാൻ വേണ്ടി കഴുതപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതനെ കേട്ടു. പതുക്കെ കഴുതനെ നിർത്തി അതിങ്ങനെ ഖുർആൻ അങ്ങനെ കേട്ടു. സൂറത്ത് തോർ, വത്തോർ എന്ന ആയത്ത് ഇങ്ങനെ ഓതി. അതിലൊരു ആയത്തുണ്ട്, തീർച്ചയായും അല്ലാഹു ഏതെല്ലാം കുറ്റത്തിന് ഏതെല്ലാം ശിക്ഷയാണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും അത് തടുക്കാൻ കഴിയില്ല എന്നായത്തെത്തിയപ്പോ അദ്ദേഹം തളർന്ന് കഴുതപ്പുറത്തുനിന്ന് വീണു. ആ വീടിന്റെ ചുമരിനോട് ചാരി നിന്നു. അനങ്ങാൻ ഉമറുൽ ഫാറൂഖിന് സാധിച്ചില്ല. വേച്ച് വേച്ച് കഴുതയെ ഉപേക്ഷിച്ച് അദ്ദേഹം വീട്ടിൽ പോയി. ഒരു മാസക്കാലം പുറത്തിറങ്ങാതെ നിന്നു. രോഗികൾ ആളുകൾ കാണാൻ വരുന്നത് പോലെ ഉമറിന് ആളുകൾ കാണാൻ പോയി. ഒറ്റ ആയത്ത്, ഏതായത്? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. സഹോദരങ്ങളെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതിനെ പറ്റി പേടിക്കേണ്ട കാര്യമുണ്ടോ? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൊൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, പത്ത് മനുഷ്യന്മാരെ പേരും ഒറ്റ ശ്വാസത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഏതെല്ലാം ആയത്തുകളിലൂടെ കടന്നുപോയി? ഏതെങ്കിലും ഒരു നരകത്തിന്റെ ആയത്ത് എന്റെ നിങ്ങളുടെയും മനസ്സിനെ സ്വാധീനിച്ചോ? പരിശോധിക്ക്. കള്ള് ഹറാമാക്കി, ഫഹൽ അന്തും മുന്തഹൂൻ, കള്ളിൽ നിന്ന് നിങ്ങളെ വിരമിക്കുന്നില്ലേ എന്ന ചോദ്യം. ഫന്തഹൈനാ യാ റസൂലല്ലാഹ്, ഇനി കള്ളും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എത്ര ആഴത്തിൽ സ്വാധീനിച്ചെന്നറിയോ? പിറ്റത്താഴ്ച ഒരു സഹാബി ഒട്ടകത്തെയും പിടിച്ച്, പെണ്ണൊട്ടകത്തെയും പിടിച്ച് മദീന പള്ളിക്ക് അസ്സലാമു അലൈക്കും വരിക. നമസ്കരിച്ച് കഴിഞ്ഞിട്ട് റസൂൽ ചോദിക്കുക, ഈ ഒട്ടകത്തിന്റെ പാൽ കുടിക്കാൻ പറ്റുമോ?
എന്താ ഒട്ടകത്തിന് എന്താ പ്രശ്നം? അത് അബൂതൽഹന്റെ ബേക്കില് കള്ള് പറ്റിപ്പോയ കുഴിയിൽ നിന്ന് മുളച്ചു വന്ന ഒരു കൈതച്ചെടി ഭക്ഷിച്ചിട്ടുണ്ട്. നല്ലോണം കേട്ടോളിട്ടോ, അബൂതൽഹ റളിയല്ലാഹുവിന്റെ കള്ള് ഷാപ്പ് അടിച്ചു പൊളിച്ച്, കള്ളിന്റെ പീപ്പ് അടിച്ചു പൊളിച്ച്, മദീന കള്ളിന്റെ പുഴയൊഴുകി, ആ കള്ള് തളം കെട്ടുന്ന കുഴിയിൽ നിന്ന് മുളച്ചു വന്ന ഒരു കൈതച്ചെടി ഈ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട്. പ്രവാചകരെ, കള്ള് ഹറാമാക്കിയെങ്കിൽ കള്ളിന്റെ അംശം ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സഹാബികളുടെ മനസ്സിൽ അള്ളാഹു വിരോധിച്ച കാര്യത്തോടുണ്ടാക്കിയ വെറുപ്പ് ഈ റമദാൻ നമ്മുടെ മനസ്സിലുണ്ടാക്കിയോ? പരിശോധിക്കേ, എന്ത് ഹറാമ്? നോമ്പാണ്ട് കഴിഞ്ഞിട്ട് എന്നിട്ടാണോ അവനോണ്ട് അണ്ട് വർത്താനം പറയാൻ? ഇന്നലെ കേട്ടതാ, നോമ്പാണ്ട് കഴിഞ്ഞിട്ടാണോ അവനോണ്ട് രണ്ട് വർത്താനം പറയാ? എപ്പ എന്തേ മിണ്ടാൻ വയ്യ, മൂപ്പര് കാത്തുക്ക മാസം കാണാൻ, ഇതിന് മറ്റൊന്ന് നേരാക്കാനായി. നോമ്പ് നോറ്റ മനുഷ്യന്മാരാണ് അത്രേ. എന്ത് നോമ്പാ സഹോദരന്മാരെ, ഇത് ഒരായത്ത് പോലും നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയില്ലല്ലോ. പരിശോധിച്ചു നോക്കുക, എന്ത് മാത്രം ചരിത്രണ്ട്. ലാ തർഫഉ അസ്വാതകും ഫൗക സത്തി നബി, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമിട്ട് സംസാരിക്കരുത് എന്ന ആയത്തിറങ്ങി സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ. സാദിബിത്തിനു ഖൈസ് റളിയല്ലാഹു അൻഹു പിന്നെ പള്ളിയിലേക്ക് വന്നില്ല. റസൂൽ അന്വേഷിച്ചു, എടോ സാബിത്ത്? അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാടില്ല. എന്റെ സ്വാഭാവികമായി ശബ്ദം കൂടുതലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ നിങ്ങളെക്കാളും ശബ്ദം പൊങ്ങും, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വിളിച്ചിട്ടുണ്ടോ സാബിത്ത്, എന്താ നിങ്ങൾ പള്ളിയിൽ വരാത്തത്? ആയത്തിറങ്ങിയിലെ പ്രവാചകരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, നിങ്ങളെ ശബ്ദത്തെക്കാളിട്ട് ശബ്ദരുതെന്ന് ഖുർആൻ പറഞ്ഞു. എന്താ കാരണം? നിങ്ങൾ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായി ശബ്ദം കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ഞാനിവിടെ വന്നെങ്ങാനും സംസാരിച്ച് നിങ്ങളെ ശബ്ദത്തെക്കാൾ കൂടുതൽ ശബ്ദമായാൽ ഞാൻ ചെയ്ത അമലൊക്കെ പൊളിഞ്ഞു പോകും, അതുകൊണ്ടാ പള്ളിയിൽ വരാത്തത്. എത്രയാ മനസ്സിൽ സ്വാധീനിച്ചത്! റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, യാ സാബിത് ബിൻ ഖൈസ് ലസ്ത മിൻഹും, നീ അങ്ങനത്തെ ആളല്ല. തഈശു മുസ്ലിം മുഅ്മിന, താങ്കൾ മുഅ്മിനായി ജീവിക്കും, മുഅ്മിനായി മരിക്കും. വതദ്ഖുലുൽ ജന്ന, താങ്കൾ സ്വർഗത്തിൽ പോകും, പേടിക്കണ്ട, വന്നോളൂ. ഒരായത്തിറങ്ങിയപ്പോഴേ അതിനെപ്പറ്റിയാണെന്നാ മനസ്സിലായോ? നമ്മള് കാഫിരികളെ പറ്റി ആയത്ത് ഓതിയാൽ ഇന്നെപ്പറ്റിയല്ല, അത് വേറെ ഇതിനെ പറ്റിയാ. മുനാഫിഖിനെ പറ്റി പറഞ്ഞാൽ അതൊന്നും ഇന്നെ പറ്റിയല്ല, മുഅ്മിനെ പറ്റി പറഞ്ഞാലോ അത് ഇന്നെ പറ്റിയാ. അല്ല, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ സഹാബിയാണ്. അദ്ദേഹത്തിന് തോന്നിയത് ഈ ആയത്ത് എനിക്കെതിരാ. തദബ്ബുർ അഫലായ തദബ്ബറുൻ അൽ ഖുർആൻ, അഫലായ തദബ്ബറുൻ അൽ ഖുർആൻ അം അലാ ഖുലൂബി നഖ്ഫലുഹ, നിങ്ങളുടെ ഹൃദയത്തിന് ആരെങ്കിലും പൂട്ടിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് പണി? രാത്രി ഖുർആൻ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? രാത്രി ഇസ്തിഗ്ഫാർ നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ? പകലിൽ നോമ്പ് നമ്മെ ഇബാദത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? പരിശോധിക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് റസൂലുള്ള പറഞ്ഞു, നീ ഖുർആൻ ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ. സൂറത്ത് നിസാ ഓതി കൊടുത്തു. റസൂൽ അങ്ങനെ കേട്ടതിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അതിലൊരു ആയത്തുണ്ട്, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹാഉലാഇ ശഹീദാ, എല്ലാ പ്രവാചകന്മാരെയും അവരവരുടെ സമുദായത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ സമുദായത്തിന് സത്യസന്ദേശം അവർ പൂർണ്ണമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ജനങ്ങളോട് മുമ്പിൽ വെച്ച് നിങ്ങളെ വിചാരണ ചെയ്യും, എല്ലാരും വിചാരണ ചെയ്യും, നിന്നെയും വിചാരണ ചെയ്യും, അപ്പൊ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓതിയ ആയത്തെന്ന് പറയുന്ന ആയത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് അള്ളാഹുവിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, കഫാ മതി, നിർത്ത്, ഇനി കേൾക്കാനുള്ള കഴിവ് മുഹമ്മദിനില്ല. ബാക്കോട്ട് നോക്കുമ്പോ ഫൈദാഹു ഐനാഹു തദ്രിഫാൻ, പ്രവാചകന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. എന്തിന്? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ആദ്യമായി വലതുകാൽ വെച്ച് കയറുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ ആദ്യമായി അപ്പുറം കടക്കുന്ന ഈ പ്രവാചകൻ ഈ ആയത്ത് കേട്ട് കരയേണ്ട എന്ത് കാര്യമുണ്ട് സഹോദരന്മാരെ? എന്നിട്ട് നമ്മൾക്ക് ഏതായത്താ ബാധകല്ലാത്ത, എന്നിട്ട് ഏതെങ്കിലും ഒരു ആയത്തിന് മുമ്പിൽ ഇമാമിന്റെ വേക്കുന്ന് ഒന്ന് മനസ്സ് വിധിപ്പിയോ, ഒന്ന് കണ്ണു നിറഞ്ഞോ, ഒന്ന് ഹൃദയം പടച്ചോ? റമദാൻ കഴിഞ്ഞ റമദാൻ പോലെ തന്നെയല്ലേ കഴിഞ്ഞു പോണത്? എങ്കിൽ അടുത്ത റമദാന് ജീവിച്ചിരിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ആരായി പള്ളിയിലുള്ളത്? ഇല്ലെങ്കിൽ ജിബ്രീലുൽ അസ്സലാമിന്റെ പ്രാർത്ഥനക്കുള്ളിലാണോ പുറത്താണോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീസ് കേൾക്കുക, ഒറ്റായത്ത്
മണിക്കൂറുകളോളം ഓതി. കേട്ടവരെല്ലാം അന്തം വിട്ടു, എല്ലാവരും കരഞ്ഞു. ഒറ്റായത്ത് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്ത് മാഇദ അവസാന ഭാഗം നോക്കണ്ടേ, കാണാ നമ്മുടെ നേതാവേ മണിക്കൂറുകളോളം കൈകെട്ടിരുന്ന് റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു പോയായത്താ. അള്ളാഹുവേ, പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന കോടാനക്കോടി മനുഷ്യന്മാരിൽ ഒരാളാണ് ഞാൻ, എന്നെ ശിക്ഷിക്കാൻ നീ തീരുമാനിച്ചാൽ ഞാൻ നിന്റെ അടിമയാണ്. ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യല്ല. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, എന്നെ നീ നരകത്തിടാൻ തീരുമാനിച്ചാൽ ഞാനൊരു അടിമയാണ് റബ്ബേ, നിന്നോട് ചോദിക്കാൻ ആരും വരൂല. വഇൻ തഗ്ഫിർ ലഹും, നിനക്ക് പുറത്തുവരികയാണെങ്കിലോ നിനക്കതിലും അധികാരമുണ്ട്. ഏതധികാരം നീ പുറത്തെടുക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നേതാവ് വിതുമ്പിയായത്ത സഹോദരന്മാരെ, ഒരായത്തിന്റെ മുമ്പിൽ നമുക്ക് ഈ വിതുമ്പലുണ്ടായോ? 15 ദിവസമായിട്ട് നമ്മളിപ്പോ ഇനി കാത്തുക്കണ എന്താ? ഇനിയിപ്പോ ഒരു വെള്ളിയാഴ്ച കൂടി ഉണ്ടാമത്, രണ്ടാമത്തെ വെള്ളിയാഴ്ച മിക്കവാറും പെരുന്നാളായി കിട്ടും, കാരണം 10 ഉണ്ടല്ലോ. സമാധാനത്തിരിക്കുക, നമ്മളത് കഴിഞ്ഞി. പള്ളിയിലൊക്കെ ആള് കുറഞ്ഞു, നിങ്ങൾക്കറിയോ ഇവിടുത്തെ സ്ഥിതി എന്താ? നിനക്കറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ തറാവീന് ഇപ്പൊ റമദാൻ മുമ്പുള്ള ആളേ ഉള്ളൂ. ഇനിയുണ്ട് അവസാനത്തെ 10 ഒരു കേറ്റ, പിന്നെ ഒരിറക്കം, പിന്നെ മരിച്ചാലും കൊണ്ട് വരൂല. കാരണം ഒരു ഒരു മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഇബാദത്തോ, ഒരു ദുആയോ, ഒരു ഖുർആനോത്തോ, ഒരു തറാവിയോ, ഒരു തഹജ്ജുദോ, ഒരു ഇസ്തിഗ്ഫാറോ സഹോദരങ്ങളെ ഉണ്ടാവുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ വളരെ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഷഹ്റു തൗബ വാങ്ങി വെക്കണം. ഷഹ്റുൽ ഖുർആൻ കേൾക്കുക, ഓതുക, മനഃപ്പാഠമാക്കുക, അർത്ഥം പഠിക്കുക, പ്രവർത്തിക്കുക, എത്തിച്ചു കൊടുക്കുക, സംരക്ഷിക്കുക, തെറ്റിതിരുത്തുക, ഈ 8 കാര്യം റമദാൻ നടക്കേണ്ടതുണ്ട്. വളരെ വിശദീകരിക്കേണ്ട, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. എങ്കിൽ മാത്രമേ ഈ റമദാൻ നമ്മുടെ ശുപാർശ ചെയ്യാൻ വരുള്ളൂ കേട്ടോ. നമ്മളെ വിചാരണ സമയത്ത് ശുപാർശ ചെയ്തിട്ട് റമദാനും ഖുർആനും വരണമെങ്കിൽ ഈ രൂപത്തിൽ റമദാനെയും ഖുർആനും ഉപയോഗപ്പെടുത്തണം. വന്ന് വീഴ്ചകൾ അള്ളാഹു മാപ്പ് നൽകുകയും ഇനിയുള്ള ദിവസമെങ്കിലും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഒരു നിമിഷവും കളയാതെ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം നേടിയെടുക്കുവാൻ തൗഫീഖ് നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാ. ഇത്തഖുല്ലാഹ ഇബാദല്ലാ, അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ എന്തുമാത്രം വിശ്വാസികളെ മനോധൈര്യമുള്ളവരാകും, എന്തുമാത്രം ശരീരത്തിന്റെ ദുർബലതകളെ മറികടക്കാനുള്ള ഈമാൻ അവർക്ക് പകർന്നുകൊടുക്കും, എന്തുമാത്രം അള്ളാഹുവിന്റെ സഹായത്തിന് വിശ്വാസികൾ അർഹരാക്കും എന്നൊക്കെ ഉത്തരം നൽകുന്നതാണ് ബദർ. നമുക്കറിയാം റമദാൻ 17-നാണ് ബദർ നടക്കുന്നത്. ഒരുപാട് പാഠങ്ങൾ സമകാലിക മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു ബദർ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശാലമായി കടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ മുഅ്മിനീങ്ങളായി ജീവിക്കണം. മുഅ്മിനായി ജീവിക്കുന്ന വ്യക്തിയാവട്ടെ, കുടുംബാവട്ടെ, സൊസൈറ്റി ആവട്ടെ, അവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതെയാക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അതവൻ നിർവഹിക്കുമെന്നതാണ് ബദർ നൽകുന്ന പാഠം. സ്വാഭാവികമായി ഈ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായ നമുക്ക് പ്രതീക്ഷ നൽകുന്നു ബദർ. എന്ത്? നമ്മൾ വിശ്വാസികളായി ജീവിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും, അതാണ് ബദർ. അംഗങ്ങളുടെ എണ്ണമോ ആയുധത്തിന്റെ കഴിവോ അല്ല, അള്ളാഹുവിന്റെ സഹായമാണ് വിശ്വാസികളെ രക്ഷിക്കുക ഏത് കാലഘട്ടത്തിലും എന്നും ബദർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഏതൊരാദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അവർ ആയുധമെടുത്തത്, ഏതൊരു തൗഹീദിന്റെ ആളുകൾ ആയതുകൊണ്ടാണോ അവർക്ക് ആയുധമെടുക്കേണ്ടി വന്നത്, സ്വന്തം നാടും വീടും വിട്ട് പോവേണ്ടി വന്നത്, അതേ ആദർശത്തിന്റെ നേർ വിപരീത ദിശയിലാണ് മുസ്ലിങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സേനാനായകൻ മാത്രമാണ് പൂർണമായി ഉറങ്ങാതെ നിന്നത്. ആ ഉറങ്ങാത്ത 12 മണിക്കൂറും നമ്മുടെ നേതാവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഉസാബ ലം തുഅബദ് ഫിൽ അർളി യബദ
അള്ളാഹുവെ നാളെ ബദറിൽ ഈ ചെറു സംഘത്തെ എങ്ങാൾ നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്നോട് മാത്രം സഹായം തേടുന്ന, നിന്നിലേക്ക് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, നിന്നിൽ പരമേൽപ്പിക്കുന്ന, രഹസ്യമായി നിന്നെ മാത്രം ഭയപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹം പിന്നെ ഭൂമിയിൽ ഉണ്ടാവൂല. അതുകൊണ്ട് ഈ ചെറു സംഘത്തെ നീ സഹായിക്കണമെന്നതാണ് പ്രവാചകന്റെ പ്രാർത്ഥന. അള്ളാഹുമ്മ ചെരുപ്പ് ധരിക്കാനില്ലാത്ത, വാഹനമില്ലാത്ത, വസ്ത്രമില്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത ഈ കൊച്ചു സംഘത്തെ റബ്ബേ നീ സഹായിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് താണു കേണു പ്രാർത്ഥിച്ചു. അതേസമയം ബദറിൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചതും ചരിത്രത്തിൽ കാണാം. എന്താ അബൂജഹലിന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ അയ്യുനാ കാനാ അഖ്തഉർ റഹീം വഅതാനാ ബിമാ ലാ നഅരിഫു ഫഅഹിൻഹു അദാ. ഈ നാട്ടിൽ ഏകോദര സഹോദരങ്ങളായി ജീവിച്ച ഞങ്ങൾക്കിടയിലേക്ക് ഒരു പുതിയ തൗഹീദുമായി വന്ന് കുടുംബം തകർത്തവൻ, ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയവൻ ആരാണെന്ന് റബ്ബെ നിനക്കറിയാം. ആർക്ക്? അല്ലാഹുവെ നിനക്കറിയാം. ആ ബദർ രണാങ്കണത്തിൽ ആ പുതിയ ഭിന്നിപ്പുമായി വന്ന ഈ പൊതുസംഘത്തെ, പ്രവാചകനെ, അനുയായികളെയും നീ പരാജയപ്പെടുത്തണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചതും അല്ലാഹുവിനോട്, റസൂലുള്ള പ്രാർത്ഥിച്ചതും അല്ലാഹുവിനോട്. പിന്നെ എന്തിനാ പിറ്റേ ആയുധെടുത്തത്? എന്തിനായുധെടുത്തത്? ഇതിൽ മക്കാമുശികളുടെ വാദം, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സഹായതേട്ടവും പ്രാർത്ഥനയും അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതിന്റെ പേരിൽ ആ യുദ്ധം ഉണ്ടായാലും അതിന്റെ പേരിൽ മരിച്ച ആളുകളോട് നമ്മളെ വീട്ടിലെ ആളുകൾ ഇപ്പൊ രോഗം വന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ബാധ്യത എന്താ? അവർ പഠിപ്പിച്ച ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ വഴി നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. സർവോപരി റമദാന്റെ വളരെ വിലപ്പെട്ട ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടാൽ സഹോദരങ്ങളെ പിന്നൊരു തിരിച്ചു വരവില്ല എന്ന ബോധത്തോടെ ഇനിയുള്ള ദിവസത്തിന്റെ ഓരോ സമയവും ദിക്ർ ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചിട്ടും സദക്ക കൊടുത്തിട്ടും ഖുർആൻ ഓതിട്ടും ഖുർആൻ കേട്ടിട്ടും ഖുർആൻ ക്ലാസ് പ്രസംഗം കേട്ടിട്ടും എങ്ങനെയൊക്കെ നമ്മുടെ സമയം നല്ല വഴിക്ക് ചെലവഴിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം ചെലവഴിച്ച് ശവ്വാലിന്റെ പൊൻപ്രഭ കാണുമ്പോ സ്വർഗത്തിലൊരു ടിക്കറ്റ് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവണമെന്ന അടിയുറച്ച തീരുമാനവുമായി ഇനിയുള്ള ഏതാനും ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും അനുകൂലമായ സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ, യഥാർത്ഥ ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർവഹിച്ച നോമ്പിലും നമസ്കാരങ്ങളിലും ഒക്കെ വന്നുപോയ എല്ലാ ന്യൂനതയും അള്ളാഹു പരിഹരിച്ച് അതെല്ലാം നാം ഓരോരുത്തരിൽ നിന്നും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും കൃഷിയിലും ജീവിതോപാധിയിലും കുടുംബജീവിതത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാവട്ടെ. മാറാവ്യാധി മാരക രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين.